വെൽക്കം ബാക്ക് ടു എഞ്ചിനീയർസ് ടേസ്പേഴ്സ്. ഇന്ന് നമ്മൾ സ്പൈസി ആയിട്ടുള്ള മിക്സ്ചറാണ് തയ്യാറാക്കുന്നത്. അപ്പം പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് കടലപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 1.5 കപ്പോളം അരിപ്പൊടി, നല്ല മിനുസ്സുള്ള അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സ്ചറിലേക്കുള്ള മണിമണി പോലെയുള്ള അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കപ്പിന് 2 കപ്പ് ആണ് ഞാൻ എടുത്തത്. അതേപോലെ അതിന് കണക്കായിട്ട് തന്നെയാണ് അരിപ്പൊടി എടുത്തത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ മുളക് പൊടി വേണം, പിന്നെ നിലക്കടല വേണം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പൊട്ടുകടല, പിന്നെ കുറച്ച് കായ ആവശ്യമുണ്ട്, പിന്നെ അതുപോലെ കറിവേപ്പില വേണം, വറ്റൽ മുളക് വേണം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ക്യാരറ്റ്. ഇതൊക്കെ നമുക്ക് മിക്സ്ചറിലേക്ക് വറുത്തിടാൻ ആവശ്യമായ സാധനങ്ങളാണ്. അതിന് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. അപ്പം കുഴയ്ക്കാൻ ചപ്പാത്തിൻ്റെ ആ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. പിന്നെ നമുക്കിത് വറുത്തെടുക്കാൻ 1/2 ലിറ്ററോളം വെളിച്ചെണ്ണയും ആവശ്യമുണ്ട്. ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്, വേണമെങ്കിൽ ഓയിലിലും വറുത്തെടുക്കാം. ഞാനിതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കായം കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ അലിയിച്ച് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് തടകിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് വെക്കണം. പിന്നെ കടലപ്പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കടലപ്പൊടി ആയിരിക്കണം. അതുപോലെ തന്നെ അത് അരിച്ചിട്ട് വേണം എടുക്കാൻ, കാരണം അതിൽ കട്ടകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ കട്ടകളൊക്കെ ഒന്ന് പോവണം, ഉടച്ചെടുത്താൽ മതി. കട്ടകൾ വെള്ളം ആയിക്കഴിഞ്ഞാൽ കട്ട ഉടയാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പം അരിച്ചിട്ട് വേണം കടലപ്പൊടി എടുക്കാൻ. ഞാൻ ആദ്യം അരിച്ചിട്ടാണ് കടലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചത്. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാവാൻ വെക്കണം. അതുപോലെ തന്നെ മിക്സർ ഉണ്ടാക്കാനുള്ള നുറുക്ക് നാഴി ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കണം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെക്കണം. അപ്പം അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. നുറുക്കുനാഴീൻ്റെ ഈ ഒരു ചില്ലാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ആ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു ചുവന്ന കളറാകുമ്പോൾ നമുക്ക് വറുത്ത് പൊരി എടുക്കാം. നല്ല മുരിഞ്ഞ ശബ്ദം കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതായിട്ടുണ്ട്, നമുക്ക് വറുത്ത് പൊരി എടുക്കാം. നമ്മൾ ബാക്കിയുള്ള മാവെല്ലാം മിക്സ്ചറിന് വേണ്ട ഇത് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ്ചറിലേക്കുള്ള മണിമണിയുള്ള ഇത് കൂടി വറുത്തുണ്ടാക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, അതുപോലെ കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഓളം മതി. മഞ്ഞൾപ്പൊടി, കായപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, എല്ലാം കൂടെ കുഴച്ച് ദോശ മാവിൻ്റെ പാകത്തിലാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള അരിപ്പ കയ്യിൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക്. അപ്പോൾ ഇതുപോലെ മണിമണിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവെല്ലാം ഇതുപോലെ മണിമണിയാക്കി വറുത്ത് കോരിയെടുക്കാം. തീ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനാക്കിയപ്പോൾ കുറച്ച് ഒരു പ്രാവശ്യത്തെ കുറച്ച് തീ കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മളിതാ വറ്റൽ മുളക്, കറിവേപ്പില, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അങ്ങനെയുള്ള നിലക്കടല,
പിന്നെ ക്യാരറ്റ്, ഉള്ളി ഇതൊക്കെ വറുത്ത് കോരി മാറ്റാം. എല്ലാം നല്ലപോലെ ക്രിസ്പി ആവുന്ന വരെ കാത്തു നിൽക്കണം. കടലയൊക്കെ പെട്ടെന്ന്, നല്ല ചൂടായ എണ്ണയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പിയായി കിട്ടും. ഉള്ളികളൊക്കെ, ഉള്ളി, വെളുത്തുള്ളി, ഉള്ളി, ക്യാരറ്റ് അതൊക്കെ നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വറുത്ത് കോരണം. നമ്മൾ പൊട്ടുകടല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, കാരണം അധികം വറവാവേണ്ട ആവശ്യമില്ല. എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ വറവായി കിട്ടും. അപ്പം നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മിക്സ്ചറൊക്കെ നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വരും. ബാക്കി വറുത്ത് വെച്ചിരിക്കുന്ന കടലയും പരിപ്പും കറിവേപ്പില, വറ്റൽമുളക് അതൊക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.